സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ റോഡ് മാർഗം സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച് അവിടെ നിന്നും വിമാനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മലയാളിയായ വിജയൻ നായർ സുഡാനിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഖർത്തൂം എയർപോർട്ട് അടച്ചിരിക്കുകയാണ്. അതിനിപ്പോഴേ തുറക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എടുക്കും. പിന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് 850 കിലോമീറ്ററിൽ പോർസുഡാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അവിടെ പോയിട്ട് അതുവഴി ആൾക്കാരെ കൊണ്ടുപോകാം, ജിദ്ദയ്ക്ക് കൊണ്ടുപോകാം. പോർസുഡാൻ ജിദ്ദ ഏതാണ്ട് ഒരു അരമണിക്കൂറത്തെ ഫ്ലൈങ്ങേ ഉള്ളൂ. അത് കൂടുതലൊന്നുമില്ല, 30-35 മിനിറ്റത്തെ ഫ്ലൈങ്ങേ ഉള്ളൂ. രണ്ടാമത് കസല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 600 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അവിടുന്ന് ഫ്ലൈ ചെയ്യുക, അവിടെ ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് അവിടുന്ന് വേണേ പോകാം. ഇപ്പോൾ വേറെ ഒബൈദ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയും പോകണമെങ്കിൽ 500 കിലോമീറ്റർ ഉണ്ട്, 490 കിലോമീറ്റർ ഉണ്ട്. അവിടെയും പോയിട്ട് അവിടെയും ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും പോകാം. അപ്പോൾ ഇപ്പോൾ പോകാനുള്ള പ്രശ്നങ്ങളല്ല നമുക്ക്, ഫ്ലൈറ്റ് വരുന്ന പ്രശ്നങ്ങളല്ല. ഇവിടുന്ന് ഖാർത്തൂമിൽ നിന്ന് എങ്ങനെ അവിടെ വരെ പോകും, അതാണ്. ഇപ്പം നമ്മളെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എംബസി ഇപ്പോൾ ബസ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ചിലപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് ആ ബസ് ഇവിടുന്ന് സ്റ്റാർട്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുവരെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ബസ് എല്ലാ സ്ഥലത്തും, അതായത് ഇവിടെ ഉന്തുർമാൻ, ബഹ്റി, ഖാർത്തൂം എന്ന് പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലും പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ ഒരു അഡ്മിനെ വെച്ചിട്ട്, ഒന്നുമല്ല രണ്ട് അഡ്മിനെ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിൽ ഫോം ഉണ്ടാക്കി ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്ത് എല്ലാ എംബസിക്ക് നമ്മൾ ഇന്ന് രാത്രി കൊണ്ട് കൈമാറും മുഴുവൻ. അത് കഴിഞ്ഞിട്ട് ഓരോ അഡ്മിനും അവരുടെ ഏരിയയിലുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് നടത്തിയിട്ട് എവിടെ വരണം, സേഫ് പ്ലേസ് എവിടെ വരണം എന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കും. ആ സേഫ് പ്ലേസിൽ വണ്ടി കൊണ്ടുവരും. വണ്ടി കൊണ്ടുവന്നിട്ട് അവിടുന്ന് നമുക്ക് പോർസുഡാനിലോ അല്ലെങ്കിൽ കസാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കസാലയിലോ തീർച്ചയായിട്ടും ഇവിടുന്നുള്ള ആൾക്കാരെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളിൽ നമ്മൾ കൊണ്ടുപോകും. അവിടുന്ന് പിന്നെ ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും.